അതില് ഒന്നാമതായിട്ടുള്ളതാണ് ഫുഡ് പ്രൊഡക്ഷൻ. നമ്മൾ ഇന്നത്തെ രീതിയിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുമ്പോൾ, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളുടെ ഓൾഡ് ആയിട്ടുള്ള പല ടെക്നോളജികളും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഫുഡ് വേസ്റ്റായി പോകുന്നുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരുപാട് പുതിയ ടെക്നോളജികൾ, ഫോർ എക്സാമ്പിൾ വെർട്ടിക്കൽ ഫാമിംഗ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫാമിംഗ് അല്ലാതെ സോയിൽലെസ് ഫാമിങ്ങുകൾ, അതായത് എയറോപോണിക്, അക്വാപോണിക്, ഹൈഡ്രോപോണിക് സിസ്റ്റംസ്, ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പുതിയ ടൈപ്പ് ഓഫ് ടെക്നോളജികളാണ് ഫാമിങ്ങിൽ. ഇത് സാധാരണ രീതിയിൽ നമുക്ക് തരുന്ന യീൽഡിനെക്കാട്ടിലും ഒരുപാട് ഇരട്ടി യീൽഡ് നമുക്ക് തരും. അതുപോലെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ലാൻഡ് ഏരിയ എത്രയോ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ജലം നമ്മൾ ഉപയോഗിക്കുന്നത് 70-90% കുറയ്ക്കാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് കൂടുതൽ ഫുഡ് കുറഞ്ഞ സ്ഥലത്ത് കുറവ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇത് നമ്മളുടെ ഫുഡ് ഷോർട്ടേജ് കുറയ്ക്കാൻ സാധിക്കും. എല്ലാ ആൾക്കാർക്കും ഫുഡ് കിട്ടുക എന്നുള്ള ബേസിക് നീഡ് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ പ്ലീസ് നോക്കണം. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് വെർട്ടിക്കൽ ഫാമിങ്ങിനെ പറ്റിയിട്ട് നടത്തിയ ഒരു സ്റ്റഡിയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ സ്റ്റഡി അനുസരിച്ചിട്ട് 50,000 പീപ്പിളിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30-story ബിൽഡിങ്, 6.4 acres കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ബിൽഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ സാധിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മൾ എക്സ്ട്രാപോലേറ്റ് ചെയ്ത് നമ്മളുടെ മൊത്തം പോപ്പുലേഷന് അങ്ങനെയുള്ള അത്രയും 30-story ആയിട്ടുള്ള 6.4 acres ബിൽഡിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ലാൻഡിൻ്റെ എത്ര ശതമാനം നമുക്ക് ഈ ഫാമിങ്ങിന് വേണ്ടി ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുമെന്ന് നോക്കുമ്പോൾ ഈ സിമ്പിൾ കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാവുന്നത് 0.003% ഓഫ് ലാൻഡ് നമ്മൾ വെർട്ടിക്കൽ ഫാമിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ എൻറ്റയർ പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്ട്രാപൊളേറ്റഡ് ആണ്, ചാലഞ്ചസ് ഉണ്ടാവും. എന്നാലും എത്ര ആലോചിക്കുകയാണെങ്കിലും വളരെ കുറവായിട്ടുള്ള ഇത്രയും പെർസെൻറ്റേജ് സ്ഥലത്ത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്.